നമുക്ക് താങ്ങായി തണലായി ആശ്വാസമായി ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സന്തോഷത്തിൽ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാകേണ്ടത്. ആ സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നറിയോ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ സുഹൃത്ത് നമ്മുടെ വഴികാട്ടിയാകണം, നമ്മുടെ സന്തത സഹചാരിയാകണം. അങ്ങനെയുള്ള നല്ല സുഹൃത്തു ബന്ധങ്ങളെ, കൂട്ടുകെട്ടുകളെ ജീവിതത്തിനോട് ചേർത്ത് വെച്ച് തോളോട് തോൾ ചേർന്ന് പ്രസരിപ്പിക്കുന്ന മുഖമായി പുഞ്ചിരിക്കുന്ന ചുണ്ടുകളോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കളിൽ, കൂട്ടുകാരിൽ അള്ളാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ നമുക്ക് സന്തോഷം പകരാൻ കഴിയുന്ന, ആശ്വാസമേകാൻ കഴിയുന്ന നല്ല കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമുക്ക് അപകടമുണ്ടാകുമ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുമ്പോഴും നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും ആ മയ്യത്തിനെ കൊണ്ടുപോയി കബറിൽ വെച്ച് തിരിച്ചു പോരുമ്പോഴും ആ മനസ്സ് പിടക്കുന്നുണ്ടാകും, പടച്ചോനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വർഗത്തിലേക്ക് വഴികാട്ടികളായിരുന്ന നരകമോചനത്തിന് എന്തൊക്കെ നന്മകൾ ചെയ്യാനുണ്ടോ, യാത്രകൾ ചെയ്യാനുണ്ടോ, അതിനെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗവിതാ റബ്ബേ, ഞാൻ ആ കബറിൽ ഇറക്കി വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത്, ഒപ്പമുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിന് നീ നന്മകളേകണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നൊരു സന്മനസ്സുണ്ടാവുക, അതല്ലേ നമുക്ക് വേണ്ടത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മഹാനായ ഇമാം ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നത് നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ. ഖാല ബഅലു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സുഹൃതം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇപ്രകാരം പറയാറുണ്ട്, വഅൈനൽ മതലുൽ അഖി സ്വാലിഹീൻ അഹ്ലഖ യഖ്സിമൂന മീതാറക, സൽവൃത്തനായ സഹോദരന് തുല്യമായത് എന്താണ് ഈ ദുനിയാവിൽ നേടാനുള്ളത് എന്ന്. നന്മയിലേക്ക് നിന്നെ വഴി നടത്താൻ കഴിയുന്ന സൽവൃത്തനായ സ്വാലിഹായ ഒരു കൂട്ടുകാരനെ നിന്റെ ജീവിതത്തിൽ നേടിയെടുക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ദുനിയാവിൽ എന്താണ് നിനക്ക് നേടാനുള്ളത്? നീ മരിച്ചു, നിന്റെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, ആ മയ്യത്തിനെ ആളുകളെല്ലാവരും കൊണ്ടുപോയി കബറിൽ വെച്ച് അതിൻ്റെ മുകളിൽ കല്ലുകൾ വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് വാരിയിട്ട് ആളുകൾ മുഴുവനും പുറത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിൻ്റെ കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബങ്ങൾ നിൻ്റെ അനന്തര സ്വത്ത് വീതിക്കുന്ന തിരക്കിലാണെന്ന്. ഇബ്നു റജബ് റഹിമഹുള്ള പറയണേ, ആ മയ്യത്തിന് മറമാടിയിട്ട് വന്നിട്ടേ അവർ ചിന്തിക്കണെന്താണെന്നറിയോ സഹോദരങ്ങളെ? സ്വത്തുക്കളെ കുറിച്ചാണ്. പക്ഷേ സഹോദരാ, അവിടെ ചായ കൊടുക്കുമ്പോൾ, ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്യുമ്പോൾ നീ കബറിൽ ഒറ്റക്കാണ്. ആ കബറിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത്? നിനക്ക് സമാധാനം നൽകാൻ എന്താണ് ലഭിക്കാനുള്ളത്? എന്നിട്ട് മഹാനായ ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നത്, എന്നാൽ നിന്റെ കൂടെ എല്ലാ നന്മകളിലും തോളോട് തോൾ ചേർന്ന് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൂടെ കൂടിയ നിന്റെ സുഹൃത്തുണ്ടല്ലോ, കൂട്ടുകെട്ട്, സൗഹൃദം, സ്നേഹബന്ധമുണ്ടല്ലോ. ആ സ്നേഹബന്ധത്തിലുള്ള മനുഷ്യൻ അവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന വ്യസനം കൊണ്ട്, വേദന കൊണ്ട്, ബേജാറ് കൊണ്ട്, ആശങ്ക കൊണ്ട് ഏതോ ഒരു മൂലയിൽ ഏകനായിരുന്നു ഒറ്റക്കിരുന്ന് നീ ഭൂമിയുടെ അറ്റുകൾക്കടിയിലായിരിക്കെ നിനക്ക് വേണ്ടി കണ്ണീര് വാർത്ത്, ഹൃദയം പൊട്ടി, ചുണ്ടുകൾ വിറച്ച് അല്ലാഹുവിനോട് നിന്റെ ബർസഖിയായ ജീവിതത്തിൽ രക്ഷ ലഭിക്കാൻ, ആ ബർസഖിയായ ജീവിതത്തിൽ മലക്കുകൾ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എളുപ്പം ലഭിക്കാൻ, ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച, നന്മകളിൽ മുഴുവനും നിന്നെ കൂടെ കൂട്ടിയിരുന്ന ആ സുഹൃത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ കുടുംബങ്ങളോ നീ ഉണ്ടാക്കി വെച്ച സ്വത്തിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഇബ്നു റജബ് റഹിമഹുള്ള എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ യഖൂലു യൗമുൽ ഖിയാമത്തി ഐനൽ മുതഹബ്ബൂന ബിജലാലി തീർച്ചയായും വെച്ചുകൊണ്ട് ചോദിക്കും, എന്റെ മഹത്വം കൊണ്ട് പരസ്പരം സ്നേഹിച്ച ആളുകൾ എവിടെ, അവിടെ കൂടെ ചേരാൻ പറ്റൂ സഹോദരങ്ങളെ? അള്ളാഹുവേദാ, ഈ കാണുന്ന എന്റെ സുഹൃത്തുണ്ടല്ലോ, അവരെന്റെ കൂടെ ഉണ്ടായിരുന്നു റബ്ബേ. ദുനിയാവ് മോഹിച്ചിട്ടല്ല, ദുനിയാവിന്റെ ലാഭം കരുതിയിട്ടല്ല, അള്ളാഹുബി ദുനിയാവിൽ ഒരുപാട് നേടാൻ സമയം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു റബ്ബേ. ആ സമയക്കട മാറ്റിവെച്ചു എന്തിനാണെന്ന്, നിന്നെ ഓർമ്മിക്കാൻ, നിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവൻ എൻ്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? എന്നിട്ട് അള്ളാഹു അവരോട് പറയാ, എൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത അള്ളാഹുവിൻ്റെ നില്ലിലേക്ക്, അർശിൻ്റെ തണലിലേക്ക്
ഇന്നേ ദിവസം നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം, കൂട്ടുകെട്ടുകൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ ദുനിയാവിൽ നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും നമുക്ക് ദുഃഖത്തിൻ്റെ ഭാരം ഏറേണ്ടി വരില്ല എന്ന് വളരെ കൃത്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ദുനിയാവിൽ പരസ്പരം സ്നേഹബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നല്ല ഉദാത്തമായ നന്മയിലേക്ക് പരസ്പരം കൈപിടിച്ചുയർത്താൻ കഴിയുന്ന, നന്മയിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് പകർന്നു തരാൻ കഴിയുന്ന നല്ല സുഹൃത്തു ബന്ധങ്ങളെ, കൂട്ടുകെട്ടുകളെ, സ്നേഹബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇഹവര ലോകത്ത് താങ്ങായി തണലായി നന്മകളിൽ എല്ലാ നിലക്കും ഒരുമിച്ച് ഒന്നായി മുന്നോട്ട് ജീവിതത്തെ സൗഹൃദങ്ങളോടെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന മുത്തഖീങ്ങളായ, മുവഹിദീങ്ങളായ, മുഅ്മിനീങ്ങളായ നല്ല സുഹൃത്തുബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ സൽവൃത്തരായ സുഹൃത്തുക്കളുടെ കൂടെ സന്തോഷദായകമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളേവരെ നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് സന്തോഷമായി, ആനന്ദമായി, സമാധാനമായി, ആശ്വാസമായി, വാത്സല്യമായി ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ, അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നന്മകൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിച്ച് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ മാതാപിതാക്കളിൽ പല ആളുകളും ഇന്ന് കബറാളികളാണ് റബ്ബേ. ആ മാതാപിതാക്കളുടെ കബറിടത്തിൽ നീ ആശ്വാസവും സമാധാനവും പ്രകാശവും വിരിച്ച് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശ ബന്ധുക്കൾ, ഒട്ടനവധി ആളുകൾ ഇന്ന് കബറാളികളാണ് റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. ആ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നിന്നും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നീ ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തികമായ കടബാധ്യതകൾ കൊണ്ട് ഞെരുങ്ങി പ്രയാസപ്പെട്ട് ദുഃഖഭാരത്താൽ ജീവിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഹലാലായ മാർഗത്തിൽ നിന്നുമുള്ള സമ്പത്തിൽ നിന്നും അവരുടെ കടബാധ്യതകൾ നീ തീർത്തു കൊടുത്ത് അവരെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണേ റബ്ബേ.